എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. IPLൽ തകർപ്പൻ തുടക്കത്തിന് ശേഷം തകർന്നടഞ്ഞ രാജസ്ഥാൻ റോയൽസിനെതിരെ RCBക്ക് 150 റൺസിന്റെ വിജയലക്ഷ്യമാണ് RR കൊടുത്തത്. ടോസ് നഷ്ടമായി ക്രീസിലിറങ്ങിയ രാജസ്ഥാൻ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് അടിച്ചു. 11 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 100 എത്തിയ ശേഷമാണ് രാജസ്ഥാൻ അവിശ്വസനീയമായി തകർന്നടഞ്ഞത്. 37 പന്തിൽ 58 റൺസ് അടിച്ച എവിൻ ലൂയിസാണ് രാജസ്ഥാന്റെ ടോപ്പ് സ്കോറർ. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ 15 പന്തിൽ 19 റൺസ് എടുത്ത് പുറത്തായി. ആദ്യ 11 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 100 റൺസ് അടിച്ച രാജസ്ഥാനെ അവസാന 9 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടപ്പെടുത്തി 49 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ബാംഗ്ലൂരിനായി ഹർഷൽ പട്ടേൽ 3ഉം യുസ്വേന്ദർ ചഹലും ഷഹബാസ് അഹമ്മദും 2 വിക്കറ്റ് വീതമെടുത്തു. ടോസ് നഷ്ടമായി ക്രീസിലിറങ്ങിയ രാജസ്ഥാൻ റോയൽസിന് സ്വപ്ന തുല്യമായ തുടക്കമാണ് ഓപ്പണർമാരായ എവിൻ ലൂയിസും യശസ്വി ജയ്സ്വാളും നൽകിയത്. പവർപ്ലേയിൽ ഇരുവരും ചേർന്ന് രാജസ്ഥാനെ വിക്കറ്റ് നഷ്ടമില്ലാതെ 56 റൺസിലെത്തിച്ചു. ഓപ്പണിംഗ് വിക്കറ്റിൽ ജയ്സ്വാളും ലൂയിസും ചേർന്ന് 8 ഓവറിൽ 76 റൺസ് അടിച്ചു. പവർപ്ലേയിലെ ആദ്യ 2 ഓവറിൽ 8 റൺസ് മാത്രമെടുത്ത രാജസ്ഥാൻ ഗ്ലെൻ മാക്സ്വെല്ലെറിഞ്ഞ 3ാം ഓവറിലാണ് ആക്രമണം തുടങ്ങിയത്. മാക്സ്വെല്ലിനെതിരായ ജയ്സ്വാൾ ഇന്നിംഗ്സിലെ ആദ്യ 6 നേടിയതിന് പിന്നാലെ ആക്രമണം ഏറ്റെടുത്ത ലൂയിസ് ഗാർഡനെറിഞ്ഞ 4ാം ഓവറിൽ 18 റൺസ് അടിച്ചു. 5ാം ഓവറിൽ ഹർഷൽ പട്ടേലിനെയും 6-4 പറത്തി ലൂയിസ് 13 റൺസ് അടിച്ചതോടെ രാജസ്ഥാൻ സ്കോർ കുതിച്ചു. 22 പന്തിൽ 31 റൺസ് അടിച്ച ജയ്സ്വാളിനെ ക്രിസ്റ്റ്യൻ മടക്കിയ ശേഷം ക്രീസിലെത്തിയ ക്യാപ്റ്റൻ സഞ്ജു സാംസണും തകർത്തടിച്ചതോടെ രാജസ്ഥാൻ അതിവേഗം 100ലെത്തി. 12ാം ഓവറിലെ ആദ്യ പന്തിൽ ലൂയിസ് മടങ്ങി. 37 ബോളിൽ 58 റൺസ് താൻ നേടിയിരുന്നു. 5-4 3-6 പറത്തിയാണ് ലൂയിസ് മടങ്ങിയത്. അതേ ഓവറിലെ അവസാന പന്തിൽ 6 അടിച്ച സഞ്ജു കഴിഞ്ഞ മത്സരത്തിലെ ഫോം തുടരുമെന്ന് തോന്നിച്ചു. എന്നാൽ 13ാം ഓവറിൽ മഹിബ ലോമറിനെ ചഹൽ പുറത്താക്കി. അതോടെ രാജസ്ഥാന്റെ കളി മെല്ലെയായി. 14ാം ഓവറിലെ ആദ്യ പന്തിൽ ഇടങ്കൻ സ്പിന്നർ ഷഹബാസ് അഹമ്മദിനെ എക്സ്ട്രാ കവറിലൂടെ 6 പുറത്താനുള്ള സഞ്ജുവിൻ്റെ ശ്രമം ബൗണ്ടറിയിൽ ദേവദത്ത് വടിക്കലിൻ്റെ കൈകളിൽ ഒതുങ്ങി. 15 പന്തിൽ 2 6 സഹിതമാണ് സഞ്ജു 19 റൺസ് അടിച്ചത്. അതേ ഓവറിൽ രാഹുൽ തിവാട്ടിയെ മടക്കി ഷഹബാസ് ഇരട്ട പ്രഹരം ഏൽപ്പിച്ചു. ഇതോടെ 100ൽ 1 എന്നതിൽ നിന്നും 117ൽ 5 രാജസ്ഥാൻ കൂപ്പുകുത്തി. 17ാം ഓവറിൽ ലിയാൻ ലിവിസ്റ്റിനെ ചഹലും അവസാന ഓവറിൽ റിയാൻ പാരാഗിനെയും ക്രിസ് മോറിസിനെയും ചേതൻ സക്രയും ഹർഷൽ പട്ടേൽ വീഴ്ത്തിയതോടെ രാജസ്ഥാന്റെ പതനം പൂർത്തിയായി. അങ്ങനെ രാജസ്ഥാൻ നിശ്ചിത 20 ഓവറിൽ 149 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിങ്ങിൽ RCBയുടെ തുടക്കം തന്നെ മികച്ചതായിരുന്നു. റിപ്ലേ ഓവറുകളിൽ RCB അടിച്ചുപറന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 48 റൺസിലേക്ക് RCBയുടെ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടിരുന്നു. ദേവദത്ത് പടിക്കലാണ് ഔട്ടായി മടങ്ങിയത്. 17 ബോളിൽ 22 റൺസ് ദേവദത്ത് നേടിയിരുന്നു. മുസ്തഫിസ് റഹ്മാനാണ് വിക്കറ്റ് നേടിയത്. പിന്നീട് അങ്ങോട്ടും അടിച്ചു കളിക്കാൻ തന്നെയായിരുന്നു RCBയുടെ പദ്ധതി. എന്നാൽ 58 റൺസിലേക്ക് RCBയുടെ 2ാമത്തെ വിക്കറ്റ് നഷ്ടപ്പെട്ടു. ഇത്തവണ വിരാട് കോഹ്ലിയാണ് ഔട്ടായി മടങ്ങിയത്. കോഹ്ലി റണ്ണൗട്ടിലൂടെയാണ് പുറത്തായത്. റിയാൻ പരാങ്കറിഞ്ഞ ത്രോയിൽ കോഹ്ലി വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു. 20 ബോളിൽ 25 റൺസ് കോഹ്ലി നേടിയിരുന്നു. 4-4 താരത്തിൻ്റെ ബാറ്റിൽ പിറന്നു. പിന്നീട് അങ്ങോട്ടും ആഞ്ഞടിച്ച RCB വിജയിക്കുകയായിരുന്നു. രാജസ്ഥാനെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.